ഞാൻ നിനക്ക് ചെറിയൊരു തെന്ന് വണ്ടി തരാം. അത് കാറ്റിനെതിരെ നിർത്തിയിട്ട് ഒരു തള്ളു കൊടുക്കണം. നീ അതിന്റെ പുറകേ പോകണം. കാറ്റടിച്ച് നിന്റെ കോട്ടിന്റെ ചരടഴിയും, പക്ഷേ അത് കെട്ടാൻ നിൽക്കരുത്. നിന്റെ ചെരുപ്പിനകത്ത് മഞ്ഞും കയറും, പക്ഷേ നീ അത് കുടഞ്ഞു കളയാൻ നിൽക്കരുത്. വലിയൊരു മലയിലെത്തുന്നതുവരെ നീ ഒരിടത്തും നിൽക്കരുത്. ആ മല കയറുക. അതിന്റെ മുകളിൽ ചെന്ന ശേഷം മാത്രമേ നീ ചെരുപ്പിനകത്തെ മഞ്ഞ് കുടഞ്ഞു കളയാനും കോട്ടിന്റെ ചരട് കെട്ടാനും നിൽക്കാവൂ. കുറച്ചു കഴിഞ്ഞൊരു കൊച്ചു കിളി പറന്നു വന്ന് നിന്റെ തോളിലിരിക്കും. അതിനെ ആട്ടി ഓടിക്കരുത്. അതിനോട് ദയാപൂർവം പെരുമാറുകയും അതിനെ മെല്ലെ തടവുകയും ചെയ്യണം. പിന്നീട് തെന്നുവണ്ടിയിൽ കയറി മലയിൽ നിന്ന് താഴോട്ടിറങ്ങണം. വണ്ടി നിന്നെ നേരെ കുതിരയുടെ കൂടാരത്തിന്റെ വാതുക്കൽ എത്തിക്കും. കൂടാരത്തിൽ കയറുക, പക്ഷെ യാതൊന്നും തുടരരുത്. കുതിര വരുന്നതുവരെ കാത്തിരിക്കുക. കുതിര വരുമ്പോൾ അദ്ദേഹം പറയുന്നത് പോലെ ചെയ്യുക. മൂത്ത മകൾ രോമവസ്ത്രങ്ങൾ അണിഞ്ഞു. അച്ഛൻ കൊടുത്ത തെന്നുവണ്ടി കാറ്റിനെ നിർത്തിയിട്ട് ഒരു തള്ളു കൊടുത്തു. അത് തെന്നി മുന്നോട്ട് നീങ്ങി. കുറച്ചു ദൂരം അതിന്റെ പുറകെ നടന്നപ്പോൾ അവളുടെ കൂട്ടിന്റെ ചരടഴുകുകയും ചെരുപ്പിനകത്ത് മഞ്ഞു കയറുകയും ചെയ്തു. അവൾക്ക് വല്ലാതെ തണുത്തു. അച്ഛൻ പറഞ്ഞതനുസരിക്കാതെ അവൾ നിന്ന് കൂട്ടിന്റെ ചരട് കെട്ടുകയും ചെരുപ്പിനകത്തെ മഞ്ഞ് കുടഞ്ഞു കളയുകയും ചെയ്തു. അതു കഴിഞ്ഞ് കാറ്റിനെതിരെ വീണ്ടും നടന്നു. വളരെ നേരം നടന്നപ്പോൾ ഉയരം കൂടിയൊരു മല കണ്ടു. അവൾ അതു കയറി മുകളിലെത്തിയ ഉടനെ ഒരു കൊച്ചു കിളി പറന്നുവന്ന് തുളത്തിരിക്കാൻ ഭാവിച്ചു. പക്ഷേ മൂത്തുമകൾ അതിനെ ആട്ടി ഓടിച്ചു. കുറച്ചു നേരം അവളുടെ തലക്കുമീതെ വട്ടം ചുറ്റി പറന്ന ശേഷം അത് പറന്നുപോയി. മൂത്തുമകൾ തെന്നുവണ്ടിയിൽ കയറി മലഞ്ചെരുവിലൂടെ താഴോട്ടിറങ്ങി. വണ്ടി വലിയൊരു കൂടാരത്തിന് മുമ്പിൽ വന്നു നിന്നു. മൂത്തമകൾ അകത്ത് കയറി ചുറ്റും നോക്കി. പൊരിച്ച മാംസത്തിന്റെ ഒരു വലിയ തുണ്ടാണ് അവളുടെ കണ്ണിൽ ആദ്യം പെട്ടത്. അവൾ തീ കത്തിച്ച് തീ കാഞ്ഞുകൊണ്ട് മാംസം അടർത്തി അടർത്തി തിന്നാൻ തുടങ്ങി. തിന്നു വയറു നിറച്ചപ്പോൾ പെട്ടെന്ന് ആരോ കൂടാരത്തിലേക്ക് നടന്നു വരുന്ന ശബ്ദം കേട്ടു. വാതുക്കലുള്ള തോൽമറ ഉയർത്തി ഒരു യുവ ഭീമൻ അകത്ത് കടന്നു. അത് കുതിരയായിരുന്നു. അദ്ദേഹം മൂത്തമകളെ നോക്കിക്കൊണ്ട് ചോദിച്ചു, നീ എവിടെ നിന്ന് വരുന്നു? എന്തിനെവിടെ വന്നു? എന്റെ അച്ഛൻ അയച്ചതാണ്, മൂത്തമകൾ പറഞ്ഞു. എന്തിനാണ് അയച്ചത്? അങ്ങനെ ഭാര്യയെ സ്വീകരിക്കാൻ. ഞാൻ നായാട്ടിന് പോയിരിക്കുകയായിരുന്നു. കുറെ മാംസം കൊണ്ടുവന്നിട്ടുണ്ട്. എഴുന്നേറ്റ് അതെടുത്ത് വേവിച്ചതാ, കുതിര പറഞ്ഞു. മൂത്ത മകൾ അപ്രകാരം ചെയ്തു. മാംസം തയ്യാറായപ്പോൾ അത് പാത്രത്തിൽ നിന്നെടുത്ത് രണ്ടായി പകുക്കാൻ കുതിര അവളോട് പറഞ്ഞു. പകുതി നമുക്ക് രണ്ടുപേർക്കും കൂടി തിന്നാം, അദ്ദേഹം പറഞ്ഞു. മറ്റേ പകുതി ആ മരക്കിണ്ണത്തിലിട്ട് അടുത്തുള്ള കൂടാരത്തിലേക്ക് കൊണ്ടുപോയി കൊടുക്കണം. കൂടാരത്തിനകത്തേക്ക് കയറണ്ട, വാതുകൾ നിന്നാ മതി. ഒരു വൃദ്ധ ഇറങ്ങി വരും, അവർക്ക് മാംസം കൊടുക്കണം. കാലിക്കിണ്ണം മടക്കി തരുന്നതുവരെ അവിടെ നിൽക്കണം. മൂത്തമകൾ മാംസമെടുത്ത് പുറത്തിറങ്ങി. കാറ്റ് ഓരിയിട്ടുകൊണ്ടിരുന്നു. മഞ്ഞ് പെയ്തുകൊണ്ടിരുന്നു. ഓരെങ്കിൽ കൂരിരുട്ടും. ഈ കൊടുങ്കാറ്റിൽ എന്തെങ്കിലും കണ്ടുപിടിക്കാൻ എങ്ങനെ കഴിയും? മൂത്തമകൾ കുറച്ചു ദൂരം പോയ ശേഷം നിന്ന് എന്തോ ആലോചിച്ചു. എന്നിട്ട് മാംസം മഞ്ഞിലേക്ക് എറിഞ്ഞു കളഞ്ഞു. അത് കഴിഞ്ഞ് കാലിക്കിണ്ണവുമായി കുതിരയുടെ അടുക്കിലേക്ക് മടങ്ങി. കുതിര അവളെ നോക്കിയിട്ട് ചോദിച്ചു, അയൽക്കാർക്ക് മാംസം കൊടുത്തോ? കൊടുത്തു, മൂത്തമകൾ പറഞ്ഞു. കിണ്ണം കാണട്ടെ. അവർ മാംസത്തിന് പകരമായി നിനക്ക് തന്നതെന്താണെന്ന് നോക്കട്ടെ, അദ്ദേഹം പറഞ്ഞു. മൂത്തമകൾ അദ്ദേഹത്തെ കാലിക്കിണ്ണം കാണിച്ചു കൊടുത്തു. കുതിര ഒന്നും മിണ്ടിയില്ല. അദ്ദേഹം തന്റെ പങ്ക് മാംസം കഴിച്ചിട്ട് ഉറങ്ങാൻ കിടന്നു. രാവിലെ അദ്ദേഹം ഊറക്കിടാത്ത കുറെ മാൻതോൾ കൂടാരത്തിൽ കൊണ്ടുവന്നിട്ട് പറഞ്ഞു, ഞാൻ നായാട്ടിന് പോകുന്ന സമയത്ത്
നീ തോൾ നന്നാക്കിയെടുത്ത്, അതുകൊണ്ട് എനിക്ക് പുതിയൊരു കോട്ടും പുതിയ ചെരുപ്പും പുതിയ കൈവിരളും ഉണ്ടാക്കി തരണം. തിരിച്ചു വരുമ്പോൾ ഞാൻ അവ ഇട്ടു നോക്കും. നിനക്ക് നല്ല കൈവിരുതുണ്ടോ എന്ന് നോക്കട്ടെ. ഇത്രയും പറഞ്ഞുകൊണ്ട് കുതിര നായാട്ടിനായി തുന്ദ്ര പ്രദേശത്തേക്ക് പോയി. മൂത്ത മകൾ ജോലി തുടങ്ങി. പെട്ടെന്ന് വാതിക്കലുള്ള മറ പൊക്കി തലനിറച്ചൊരു വൃദ്ധ കടന്നു വന്നു. കുഞ്ഞെ, എന്റെ കണ്ണിൽ എന്തോ പോയി, അവർ പറഞ്ഞു. അതൊന്നെടുത്ത് കളയാമോ, ഒന്ന് നോക്ക്. എനിക്ക് നിങ്ങൾക്ക് വേണ്ടി സമയം കളയാനില്ല, മൂത്തമകൾ പറഞ്ഞു. എനിക്ക് പിടിപ്പത് ജോലിയുണ്ട്. വൃദ്ധ ഒന്നും പറയാതെ ഇറങ്ങിപ്പോയി. മൂത്തമകൾ ഒറ്റയ്ക്കായി. അവൾ ധൃതി പിടിച്ച് തോൾ നന്നാക്കിയെടുക്കുകയും കത്തികൊണ്ട് മുറിക്കുകയും ചെയ്തു. വൈകുന്നേരത്തിനകം ജോലി തീർക്കാൻ അവൾക്ക് തിടുക്കമായിരുന്നു. തിടുക്കത്തിന്റെ കൂടുതൽ കാരണം വസ്ത്രം ഭംഗിയായി ഉണ്ടാക്കാൻ അവൾ ശ്രമിച്ചില്ല. കഴിയുന്നത് വേഗം പണി തീർക്കാനായിരുന്നു അവളുടെ ശ്രമം. തയ്ക്കാൻ സൂചിയില്ല, ഒരു പകൽ കൊണ്ട് ചെയ്ത് തീർക്കുകയും വേണം. അതുകൊണ്ട് അവളുടെ പണി നന്നായില്ല. വൈകുന്നേരം കുതിര നായാട്ട് കഴിഞ്ഞ് തിരിച്ചു വന്നു. എന്റെ പുതിയ വസ്ത്രങ്ങൾ തയ്യാറായോ, അദ്ദേഹം ചോദിച്ചു. തയ്യാറായി, മൂത്തമകൾ പറഞ്ഞു. കുതിര വസ്ത്രങ്ങളെടുത്ത് അവയുടെ മീതെ കൂടി കൈ ഓടിച്ചു. തോൽ പരുപരുത്തിരുന്നിരുന്നു. അത്ര മോശമായിട്ടാണത് നന്നാക്കിയെടുത്തിരുന്നത്. നോക്കിയപ്പോൾ വസ്ത്രങ്ങൾ ശരിയായി വെട്ടിയിട്ടില്ലെന്നും അലക്ഷ്യമായി തുന്നിയിരിക്കുകയാണെന്നും തനിക്ക് തീരെ ചെറുതാണെന്നും അദ്ദേഹം കണ്ടു. അദ്ദേഹം കുപിതനായി. മൂത്തമകളെ കൂടാരത്തിനകത്തു നിന്നും പുറത്തേക്കെറിഞ്ഞു. വളരെ ദൂരത്തേക്കാണ് വലിച്ചെറിഞ്ഞത്. അവളൊരു മഞ്ഞു കുനയിൽ ചെന്നു വീണു. അവിടെ കിടന്ന് തണുത്തു മരവിച്ച് മരിക്കുകയും ചെയ്തു.